മുല്ലപ്പെരിയാർ ഡാം അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് യു എൻ്റെ റിപ്പോർട്ട് ഭൂചലന മേഖലയിലാണ് ഈ ഡാം നിൽക്കുന്നത് ഏത് സമയത്തും എന്ത് സംഭവിക്കാം എന്നുള്ള സ്ഥിതിവിശേഷമാണ് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് യു എൻ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത് യു എൻ യൂണിവേഴ്സിറ്റിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ എൻവയൺമെൻറ്റ് ആൻഡ് ഹെൽത്തിൻ്റെ റിപ്പോർട്ടാണ് മുല്ലപ്പെരിയാർ ഡാമിൽ ഇത്രമാത്രം ആശങ്കപ്പെടുന്നത് ഈ റിപ്പോർട്ട് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് രണ്ടായിരത്തി പതിനൊന്ന് എന്നീ വർഷങ്ങളിൽ ഈ മേഖലയിൽ ഭൂചലനം ഉണ്ടായി ഇത് അണക്കെട്ടിൻ്റെ ബലക്ഷയത്തെ കൂടുതൽ രൂക്ഷമാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്ന കാര്യമാണ് ഭൂചലന മേഖലയാണ് ഇതെന്ന് കൃത്യമായി തന്നെ തെളി ശാസ്ത്രീയമായി തന്നെ തെളിഞ്ഞ കാര്യമാണ് രണ്ട് തവണ ഇവിടെ ഭൂചലനമുണ്ടായി ഇനിയും ഭൂചലനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഭൂചലന മേഖലയിലാണ് ഈ ഡാം നിൽക്കുന്നത് എന്ന് യു എൻ്റെ ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നൂറ്റി വർഷം മുൻപ് നിർമ്മിച്ച ഡാമാണിത് അതുകൊണ്ട് പഴയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഈ ഡാമിന് ഇപ്പോഴത്തെ കാല അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ വർത്തമാന കാലത്തിൽ യാതൊരു പ്രസക്തിയുമില്ലാത്ത നിർമ്മിതിയാണത് അതായത് വെറും അൻപത് വർഷത്തെ കാലാവധി മാത്രമായിരുന്നു ആയി നൂറ്റി ഇരുപത്തി അഞ്ച് വർഷം മുൻപ് ഈ ഡാം പണിയുമ്പോൾ അതിൻ്റെ എഞ്ചിനീയർമാർ നൽകിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഈ ഡാം പണി തുടങ്ങുമ്പോൾ തന്നെ എഞ്ചിനീയർമാർ പറഞ്ഞത് വെറും അൻപത് വർഷത്തേക്കുള്ള ഡാം മാത്രമാണ് ഇതെന്നാണ് പക്ഷേ ഇപ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ച് വർഷം കഴിയുന്നു ഇതിൻ്റെ നിർമ്മാണ രീതി കാലഹരണപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഏത് സമയത്തും എന്തും സംഭവിക്കാമെന്നുള്ള സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത് എന്ന് ഈ റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നു ഈ റിപ്പോർട്ടിൽ ഇന്ത്യയിലെ കുറിച്ച് മാത്രമല്ല പറയുന്നത് അമേരിക്കയിലെ പഴക്കം ചെന്ന ഡാമിനെ കുറിച്ച് പറയുന്നുണ്ട് ഫ്രാൻസിലെ പഴക്കം ചെന്ന ഡാമിനെക്കുറിച്ച് പറയുന്നുണ്ട് അതേപോലെ തന്നെ കാനഡ ജപ്പാൻ സാംബിയ സിംബാവ്വേ ഇത്രയും രാജ്യങ്ങളിൽ ഏത് അപകടകരമായിട്ടുള്ള ഡാമിൻ ഡാമുകൾ നിലനിൽപ്പുണ്ട് ആ അത്തരം ഡാമുകളെക്കുറിച്ച് പഠിച്ച ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഇനി ഇന്ത്യയിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ഡാമുകളുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി തീരുമെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു അഞ്ച് അഞ്ച് വർഷം കഷ്ടിച്ചിനി നാല് വർഷം കൊണ്ട് കഴിയുമ്പോഴേക്കും ഇന്ത്യയിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ഡാമുകൾ കാലാവധി കഴിഞ്ഞ ഡാമുകളായി മാറും അന്നും ഇന്നും ഒരു ഡാമിൻ്റെ കാലാവ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആയുസ് എന്ന് പറയുന്നത് അൻപത് വർഷമാണ് അത് മുല്ലപ്പെരിയാർ പണിത സമയത്തും അതുതന്നെ ഇപ്പോഴും അതുതന്നെ ഇപ്പോഴത്തെ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള നിർമ്മിതിയിൽ പോലും ഒരു ഡാമിന് അൻപത് വർഷം മാത്രമേ ആയുസ്സുള്ളൂ അതുകൊണ്ട് എത്രയും വേഗം ഈ അണക്കെട്ട് നോട് അനുബന്ധമായിട്ടുള്ള മറ്റൊരു അണക്കെട്ട് പണിയുകയോ ഈ അണക്കെട്ട് പൊളിച്ചു മാറ്റി പുതിയ പണിയുകയോ ചെയ്യണമെന്നാണ് യു എൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അത് കേരളം നേരത്തെ തന്നെ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു പുതിയൊരു ഡാമിൻ്റെ കാര്യം രണ്ടായിരത്തി ഒൻപതിൽ കേരളം തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്ന് മാത്രമല്ല കേരളം കാലാകാലങ്ങളിൽ ഈ അണക്കെട്ടിൻ്റെ ആയുസ്സിനെക്കുറിച്ച് തമിഴ്നാടിനെ ബോധ്യപ്പെടുത്തിയിരുന്നു എന്നുള്ള വിശദാംശം കൂടി ഈ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കേരളത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ഘടകം കേരളം പറയുന്നതാണ് ശരി തമിഴ്നാട് പറയുന്നത് തെറ്റാണ് എന്ന് വളരെ കൃത്യമായി തന്നെ ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും കാരണം ഈ അണക്കെട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് മരണം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് അത് കേരളം ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാം അതീവ ഗുരുതരാവസ്ഥയിൽ ഉള്ള ഡാമാണ് എത്രയും വേഗം അതിന് പ്രതിവിധി കാണേണ്ടത് രണ്ട് സംസ്ഥാനങ്ങളുടെയും ആവശ്യമാണ് പ്രത്യേകിച്ചും ഈ ഇത് എന്തെങ്കിലും ും അപകടം സംഭവിച്ചാൽ അത് ബാധിക്കുന്നത് കേരളീയരെയാണെന്നും ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു